Hey guys, welcome back to You Dreams. നിങ്ങൾ സ്വന്തം വിഷ്വലായതൻ. നമ്മൾ ഇന്ന് ഒരു Q&A സെക്ഷൻ ആയിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മളറിയാം ഇപ്പോൾ കുറച്ച് രാജ്യങ്ങളായിട്ട് ഇപ്പോൾ നമ്മൾ ഒരുപാട് രാജ്യങ്ങളായിട്ട് Q&A സെക്ഷൻസ് വെച്ച് കഴിഞ്ഞു. ആരും കാണാത്തവരുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ നമ്മുടെ ചാനലൊന്ന് സന്ദർശിക്കുക. Q&A സെക്ഷൻസ് നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആവും ഗൈസ്. അപ്പോൾ നമ്മൾ ഇന്ന് ഒരു Q&A സെക്ഷൻ വേറൊന്നുമല്ല, ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്താണ് യു കെയിൽ പല യൂണിവേഴ്സിറ്റിയുടെയും Q&A സെക്ഷൻ വേണമെന്നും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ പലരെയും നിരന്തരമായിട്ട് കോൺടാക്റ്റ് ചെയ്തുകൊണ്ട് നമ്മൾ വിളിക്കുകയുണ്ടായി. അപ്പോൾ അതിൽ കുറച്ച് റെസ്പോണ്ട് ചെയ്യുന്നുണ്ടായിരുന്നു. കുറച്ച് പേര് കുറച്ച് തിരക്കായതുകൊണ്ട് വീഡിയോസ് ചെയ്യാൻ പറ്റാതിരിക്കുന്നവരുണ്ട്. അപ്പോൾ കുറച്ച് ആൾക്കാർ ചെയ്തു തന്നിട്ടുണ്ട്. അപ്പോൾ ഏകദേശം നമ്മൾ 2 വീഡിയോയോളം ഇട്ടിട്ടുണ്ട് യു കെ യൂണിവേഴ്സിറ്റിനെ കുറിച്ച്. അപ്പോൾ ഇന്ന് യൂണിവേഴ്സിറ്റി ഓഫ് വെസ്റ്റ് ഓഫ് സ്കോട്ട്ലാൻഡിൻ്റെ സ്കോട്ട്ലാൻഡിൽ നിന്ന് ടോൺബി എന്ന് പറഞ്ഞ നമ്മുടെ സുഹൃത്താണ് നമുക്ക് വീഡിയോ ചെയ്യാനായിട്ട് സഹായിക്കുന്നത്. അപ്പോൾ വെസ്റ്റ് ഓഫ് സ്കോട്ട്ലാൻഡിനെ കുറിച്ച് നമുക്ക് നന്നായിട്ട് കുറച്ച് കാര്യങ്ങൾ അറിയാം. അതേപോലെ തന്നെ COVID-19 കാലത്ത് വെസ്റ്റ് ഓഫ് സ്കോട്ട്ലാൻഡ് എങ്ങനെയുണ്ട് എന്നുള്ള കുറച്ച് അടിപൊളി വിഷ്വൽസും ഇതിലൂടെ നമ്മൾ കാണിക്കുന്ന നമ്മൾ ടോൺബി ചേട്ടൻ നമുക്ക് നല്ല രീതിയിൽ തന്നെ അത് വീഡിയോ എടുത്ത് തന്നിട്ടുണ്ട്. അപ്പോൾ വീഡിയോ എടുത്ത് തരാൻ മനസ്സുണ്ടായ നമ്മുടെ ടോൺബി ചേട്ടന് ഒരുപാട് നന്ദി. അതേപോലെ നമ്മൾ വീഡിയോ എടുത്ത് തന്ന ഒരുപാട് പേർക്ക് വളരെ നന്ദി ഈ വേളയിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. അതേപോലെ തന്നെ ഇനിയും ഒരുപാട് പേരോട് നമ്മൾ റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട്. റെസ്പോണ്ട് ചെയ്യാത്തവരൊക്കെ ഒന്ന് എത്രയും പെട്ടെന്ന് റെസ്പോണ്ട് ചെയ്യുക. കാരണം നമ്മുടെ കാൻഡിഡേറ്റ്സിന് നല്ലൊരു വാല്യുബിൾ ആയിട്ടുള്ള ഇൻഫർമേഷൻ ഇപ്പോൾ ഞാൻ പറയുന്നതിനേക്കാൾ നല്ലത് നിങ്ങൾ ആ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് തന്നെ പറയുമ്പോൾ വളരെ ഒരു വ്യത്യാസമുണ്ട് രണ്ടിലും. അപ്പോൾ അതുകൊണ്ട് അത് മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാൻ അധികം വലിച്ചു നീട്ടാതെ നമുക്കപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, നോട്ടിഫിക്കേഷൻ ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. പിന്നെ അതേപോലെ തന്നെ എനിക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വേറൊരു കാര്യം പറയാനുള്ളത്, ഒരുപാട് പേര് നമ്മളെ കോൺടാക്ട് ചെയ്യുന്നുണ്ട് പേഴ്സണലായിട്ട് വാട്സപ്പിൽ. നമ്മുടെ വാട്സപ്പിൽ ഫുള്ളായി മെസ്സേജെല്ലാം ഫുള്ളായി ഇരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ റിപ്ലൈ തരാൻ കുറച്ച് ലേറ്റാകും. എന്തെങ്കിലും ഇൻസ്റ്റൻറ്റ് റിപ്ലൈ വേണമെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യുക. ഇൻസ്റ്റാഗ്രാം ലിങ്ക് താഴത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇൻസ്റ്റാഗ്രാം ലിങ്കിൽ ഫോളോ ചെയ്യുക. അതേപോലെ തന്നെ മെസ്സേജ് ചെയ്യുക. നമുക്ക് എത്രയും പെട്ടെന്ന് എനിക്കൊരു ഇൻഫർമേഷൻ അല്ലെങ്കിൽ മറുപടി തരാനായിട്ട് എനിക്ക് കഴിയുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഗായ്സ് വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ ഗായ്സ്, അപ്പോൾ ടോൺബി ചേട്ടനെ നമുക്ക് ചാനലിലോട്ട് ഇൻവൈറ്റ് ചെയ്യാം. ഈ ഒരു സെക്ഷൻ നമ്മളുടെ പ്രേക്ഷകർക്കും അതേപോലെ തന്നെ ഒരുപാട് പേർക്ക് യൂസ്ഫുൾ ആകും. അതുകൊണ്ട് തന്നെ ഒരുപാട് നന്ദി. നമ്മുടെ വീഡിയോ സെക്ഷനിൽ നമ്മുടെ ഇങ്ങനൊരു Q&A സെക്ഷനിൽ നമ്മുടെ ഈ ഡ്രീംസിനെ സഹായിച്ചതിന് നമസ്കാരം. ആദ്യം തന്നെ മഹേഷ് ചേട്ടന് ഞാൻ നന്ദി പറയുകയാണ് ഈ ഇൻ്റർവ്യൂവിലേക്ക് വിളിച്ചതിന്. ഞാൻ മഹേഷ് ചേട്ടൻ്റെ വാട്സാപ്പ് ഗ്രൂപ്പിലും ഈ ഡ്രീംസിൻ്റെ യൂട്യൂബ് ചാനലും വർഷങ്ങളായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നയാളാണ്. അതുപോലെ തന്നെ വാട്സാപ്പിൽ വന്നുകൊണ്ടിരിക്കുന്ന മെസ്സേജുകൾ വായിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളുമാണ്. അതേപോലെ തന്നെ ഗായ്സ്, അപ്പോൾ നമുക്ക് ടോൺബി ചേട്ടൻ്റെ അടുത്ത് കുറച്ച് കാര്യങ്ങൾ ചോദിക്കാം. ടോൺബി ചേട്ടാ, ഫസ്റ്റ് തന്നെ എനിക്ക് ചോദിക്കാനുള്ളത്, ടോൺബി ചേട്ടാ നാട്ടിലെവിടെയാണ്, കാര്യങ്ങൾ പറയുകയാണെങ്കിൽ വളരെ ഗുണമായിരുന്നു. അതേപോലെ തന്നെ ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് പിന്നാലെ പോകും. എൻ്റെ പേര് ടോൺബി. ഞാൻ ഇടുക്കി ജില്ലയിലെ കട്ടപ്പനയിൽ നിന്നാണ് വന്നിരിക്കുന്നത്. ഞാനിവിടെ സ്കോട്ട്ലാൻഡിലെ വെസ്റ്റ് ഓഫ് സ്കോട്ട്ലാൻഡ് എന്ന യൂണിവേഴ്സിറ്റിയിലാണ് പഠനം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ജനുവരി 2020 ഇൻടേക്കിലാണ് ഞാനിവിടെ വന്നിരിക്കുന്നത്. ഹായ് ടോൺബി ചേട്ടാ, എനിക്ക് ഫസ്റ്റ് തന്നെ അറിയാനുള്ളത്, വെസ്റ്റ് ഓഫ് സ്കോട്ട്ലാൻഡിലാണ് നിങ്ങൾ പഠിക്കുന്നത്. അപ്പോൾ എന്തുകൊണ്ട് വെസ്റ്റ് ഓഫ് സ്കോട്ട്ലാൻഡ് ചൂസ് ചെയ്തു? സ്കോട്ട്ലാൻഡ് ഏരിയ ചൂസ് ചെയ്തു? പാർട്ട് ടൈമിനൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടുണ്ട് എന്നൊക്കെ പലരും പറയുന്നുണ്ട്. അതിൻ്റെ സത്യാവസ്ഥ നമുക്ക് ഇതിലൂടെ തന്നെ നിങ്ങൾ പറഞ്ഞു തരണം. അപ്പോൾ വെസ്റ്റ് ഓഫ് സ്കോട്ട്ലാൻഡ് എന്തുകൊണ്ട് ചൂസ് ചെയ്തു? പിന്നെ എനിക്കറിയാൻ കഴിഞ്ഞത് സ്വന്തമായിട്ട് തന്നെയാണ് അപ്ലൈ ചെയ്തത് കാര്യങ്ങളെല്ലാം. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് എനിക്കറിയണം. പിന്നെ വെസ്റ്റ് ഓഫ് സ്കോട്ട്ലാൻഡ് യൂണിവേഴ്സിറ്റി അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടൊന്ന് പറയുകയാണെങ്കിൽ വളരെ ഗുണമായിരുന്നു. കാരണം ഒരുപാട് പേര് സ്കോട്ട്ലാൻഡ് വീഡിയോ ഇടുമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർക്കെല്ലാം ഇത് വളരെ യൂസ്ഫുൾ ആവുന്ന ഒരു Q&A സെക്ഷനായിട്ട് മാറട്ടെ. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടൊന്ന് പറഞ്ഞു തരികയാണെങ്കിൽ വളരെ വളരെ ഉപകാരമായിരുന്നു. ജനുവരിയിലെ യൂണിവേഴ്സിറ്റി ജനുവരി ഇൻടേക്കിലാണ് വന്നെങ്കിലും ഇൻടേക്കിലെ കോഴ്സ് സ്റ്റാർട്ട് ചെയ്തതിന് ശേഷമാണ് ജനുവരി ഞാൻ ഇവിടെ സ്കോട്ട്ലാൻഡിൽ എത്തിയിരിക്കുന്നത്, യൂണിവേഴ്സിറ്റി ജോയിൻ ചെയ്തത്. ഞാൻ ജനുവരി 19 സ്കോട്ട്ലാൻഡ് യൂണിവേഴ്സിറ്റിയിൽ ജോയിൻ ചെയ്യുന്നത്. അത് ജനുവരി ആദ്യം തൊട്ട് തന്നെ ക്ലാസ് തുടങ്ങിയായിരുന്നു. എങ്കിലും ജനുവരി 19 എനിക്ക് അറ്റൻഡ് ചെയ്യാൻ സാധിച്ചത് കോഴ്സ്. അപ്പം ഞാൻ ഈ വന്ന സമയത്ത് നല്ല തണുപ്പായിരുന്നു. അതുപോലെ തന്നെ മഞ്ഞ് വീഴുന്ന സമയമായിരുന്നു. അതുകൊണ്ട് നമുക്ക് ഈ കൾച്ചറുമായിട്ട് അഡാപ്റ്റ് ചെയ്യാൻ വേണ്ടി ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടായിരുന്നു. എങ്കിലും നമുക്കത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റി വരുമായിരുന്നു. അതുപോലെ ഞാൻ വന്ന സമയത്ത് തന്നെ എൻ്റെ ഒപ്പം തന്നെ ഒത്തിരി സ്റ്റുഡൻസ് വന്നിട്ടുണ്ടായിരുന്നു. ഈ വെസ്റ്റ് ഓഫ് സ്കോട്ട്ലാൻഡിലേക്ക് കേരളത്തിൽ നിന്ന് ഒത്തിരി സ്റ്റുഡൻസ് വന്നിട്ടുണ്ട്. അത് കൂടുതലും MBA പഠിക്കാനാണ് വന്നിരിക്കുന്നത്. ഞാനും MBA ആണ് പഠിക്കുന്നത്. കൂടുതലും MBAക്കാണ് ആൾക്കാരിവിടെ വന്നിരിക്കുന്നത്. കാരണം MBA എനിക്ക് തോന്നുന്നു MBA ചൂസ് ചെയ്യാൻ കാരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ IELTS स्कोर കുറവ് മതി അല്ലെങ്കിൽ മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻ ഇംഗ്ലീഷ് ആണെന്നുള്ള ഒരു ലെറ്റർ മതി നമ്മൾ ഡിഗ്രിക്കോ അല്ലെങ്കിൽ പ്ലസ് 2നോ പഠിച്ചത് ഇംഗ്ലീഷിന് ഇത്ര മാർക്ക് ഉണ്ടെങ്കിൽ 60% മാർക്ക് ഉണ്ടെങ്കിൽ നമുക്ക് ഇവിടെ അഡ്മിഷൻ കിട്ടും അങ്ങനെ ഒത്തിരി 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 ഗുണങ്ങൾ ഉള്ളതുകൊണ്ട് കൂടുതലും ആൾക്കാർ കേരളത്തിൽ നിന്ന് ചൂസ് ചെയ്തിരിക്കുന്ന വെസ്റ്റ് ഓഫ് സ്കോട്ട്ലാൻഡ് യൂണിവേഴ്സിറ്റിയാണ് ഈ വെസ്റ്റ് ഓഫ് സ്കോട്ട്ലാൻഡ് യൂണിവേഴ്സിറ്റി എൻ്റെ ഭാഷയിൽ തന്നെ ഇപ്പം 30 പേരോളം മലയാളികളാണ് പഠിക്കുന്നത് മലയാളി അത് ഒരു ബാച്ചിൽ ഒരു 40 പേരോളം ഉണ്ടെങ്കിലും അതിൽ 30 പേരോളം നമ്മൾ മലയാളികളാണ് മലയാളി സ്റ്റുഡൻസ് ആണ് പഠിക്കുന്നത് അത് MBA കാരണം ഈ MBAക്ക് പഠിക്കുന്ന എല്ലാവരോടും തന്നെ ഞാൻ ചോദിച്ചപ്പോൾ എൻ്റെ ഫ്രണ്ട്സിനോടെല്ലാവരും തന്നെ ഞാൻ ചോദിച്ചപ്പോൾ അവരെല്ലാവരും പറഞ്ഞ് അവർക്കെല്ലാം അവരാരും തന്നെ IELTS പാസ്സായിട്ടില്ല വളരെ കുറച്ച് പേരുകൾ മാത്രമേ IELTS പാസ്സായിട്ടുള്ളൂ ബാക്കിയുള്ളവരൊക്കെ ഇംഗ്ലീഷ് ലാംഗ്വേജിൽ അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ ഇച്ചിരി മാർക്ക് കൂടുതലുള്ളതും കൊണ്ട് ആ പരിഗണനയിൽ നമ്മുടെ സ്റ്റുഡൻസ് അഡ്മിഷൻ കിട്ടി ഇവിടെ വന്നിരിക്കുന്നതാണ് അതുതന്നെ നല്ലൊരു കാരണമാണ് ഇപ്പോൾ ഇനി UK യിലേക്ക് വരാനിരിക്കുന്ന സ്റ്റുഡൻസിന് ഈ ഇംഗ്ലീഷിന് കുറച്ച് മാർക്ക് ഉണ്ടെങ്കിൽ IELTS പാസ്സാകാതെ തന്നെ വെസ്റ്റ് ഓഫ് സ്കോട്ട്ലാൻഡ് എന്ന യൂണിവേഴ്സിറ്റിയിലേക്ക് അഡ്മിഷൻ എടുക്കാവുന്നതാണ് ഈ വെസ്റ്റ് ഓഫ് സ്കോട്ട്ലാൻഡ് യൂണിവേഴ്സിറ്റിയെക്കുറിച്ച് പറയുമ്പോൾ നല്ലൊരു യൂണിവേഴ്സിറ്റിയാണ് ഇൻ്റർനാഷണൽ ആയിട്ടുള്ള പ്രൊഫസർമാരാണ് ഇവിടെ പഠിപ്പിക്കുന്നത് അതുപോലെ തന്നെ ഇൻ്റർനാഷണൽ പല സ്റ്റുഡൻസുകൾ പല രാജ്യത്തു നിന്നുള്ള സ്റ്റുഡൻസ് ഇവിടെ എത്തുന്നുണ്ട് പഠിക്കാൻ വേണ്ടി അപ്പം നല്ലൊരു അറ്റ്മോസ്ഫിയറും അതായത് വെൽ ഫർണിഷ്ഡ് അതായത് വെൽ എന്ന് പറഞ്ഞ എല്ലാ സൗകര്യങ്ങളോടും കൂടിയ ഒരു ക്യാമ്പസാണിത് ഞാൻ വെസ്റ്റ് ഓഫ് സ്കോട്ട്ലാൻഡ് യൂണിവേഴ്സിറ്റി തിരഞ്ഞെടുക്കാൻ കാരണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഈ യുഡ്രീംസിൻ്റെ വാട്സാപ്പ് ഗ്രൂപ്പുകളിൽ പലരും ഷെയർ ചെയ്യുന്ന പല കാര്യങ്ങളും പല യൂണിവേഴ്സിറ്റികളെക്കുറിച്ച് പറയുന്ന കാര്യങ്ങളും ഒക്കെ സെർച്ച് ചെയ്യുമായിരുന്നു അതിനെക്കുറിച്ച് കൂടുതലായിട്ട് നമ്മൾ ഇൻ്റർനെറ്റിൽ സെർച്ച് ചെയ്ത് പഠനം നടത്തുമായിരുന്നു അങ്ങനെ പല യൂണിവേഴ്സിറ്റികളിലെയും കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കി മനസ്സിലാക്കുകയൊക്കെ ചെയ്തിരുന്നു അതുപോലെ പല യൂണിവേഴ്സിറ്റിയുടെ ഡീറ്റെയിൽസ് കിട്ടുമ്പോൾ അവരുടെ വെബ്സൈറ്റിൽ കയറി ഏതൊക്കെ കോഴ്സുകളുണ്ട് എത്രയാണ് ഫീസ് എന്നൊക്കെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുമായിരുന്നു അങ്ങനെ മനസ്സിലാക്കി പല യൂണിവേഴ്സിറ്റികൾക്കും ഫ്രീ ആയിട്ടാണ് നമ്മൾ അഡ്മിഷൻ അപേക്ഷിക്കാൻ പറ്റുന്നത് പല യൂണിവേഴ്സിറ്റികളിൽ UK യിൽ അപ്പോൾ അങ്ങനെ പല യൂണിവേഴ്സിറ്റികളിൽ അപേക്ഷിച്ചതിൽ ഈ വെസ്റ്റ് ഓഫ് സ്കോട്ട്ലാൻഡും അപേക്ഷിച്ചു അപ്പം മിക്കതിനും IELTS നല്ല സ്കോർ ചോദിക്കുന്നുണ്ട് ഞാനാണ് IELTS പാസ്സായിട്ടില്ലായിരുന്നു അപ്പം IELTS ഇല്ലാത്ത ഒരു ഓപ്ഷനും കൂടെ വെസ്റ്റ് ഓഫ് സ്കോട്ട്ലാൻഡ് പറഞ്ഞതുകൊണ്ട് ഞാൻ കൂടുതലും വെസ്റ്റ് ഓഫ് സ്കോട്ട്ലാൻഡ് സെലക്ട് ചെയ്തു അങ്ങനെ ഞാൻ തന്നെ ഓൺലൈനായിട്ട് അപേക്ഷ കൊടുത്ത് എനിക്ക് 2-3 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്കൊരു ഓഫർ ലെറ്റർ കിട്ടി അതിനുശേഷം ഞാൻ ബാക്കി കാര്യങ്ങൾ എന്തൊക്കെ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ലായിരുന്നു ഞാൻ ഏജൻസിയുമായിട്ടൊന്നും ബന്ധപ്പെട്ടിട്ടില്ലായിരുന്നു അപ്പം ഞാൻ തന്നെ പിന്നെ അത് കഴിഞ്ഞിട്ടുള്ള ബാക്കിയുള്ള കാര്യങ്ങൾ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്തു അങ്ങനെ അപ്ലൈ ചെയ്തതിൽ എനിക്കൊരു ഡിലേ ഉണ്ടായി ഞാനപ്പം ഈ IELTS പാസ്സായതുകൊണ്ട് മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻ ഇംഗ്ലീഷിലായിരുന്നു എന്നുള്ളൊരു സർട്ടിഫിക്കറ്റ് എനിക്ക് കൊടുക്കണമായിരുന്നു ഡിഗ്രിയുടെ അപ്പം മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻ ഇംഗ്ലീഷിലാണെന്നുള്ളൊരു സർട്ടിഫിക്കറ്റ് ഞാൻ ഡിഗ്രി പഠിച്ചിരുന്ന കോളേജിൽ നിന്ന് എനിക്ക് വാങ്ങിക്കേണ്ടതായിട്ട് വന്നു അത് കിട്ടിക്കഴിഞ്ഞപ്പോൾ അതും കൂടെ കൂടി ഞാൻ ബാക്കി സർട്ടിഫിക്കറ്റ് എല്ലാം കൂടി ഞാൻ ഈ വെസ്റ്റ് ഓഫ് സ്കോട്ട്ലാൻഡ് യൂണിവേഴ്സിറ്റിയിലേക്ക് മെയിൽ അയച്ചു കൊടുത്ത് കഴിഞ്ഞപ്പോഴത്തേക്കും അവരെൻ്റെ ബാക്കി കാര്യങ്ങളെല്ലാം എൻ്റെ ആപ്ലിക്കേഷനെല്ലാം അപ്രൂവ് ചെയ്തു എനിക്കൊരു ഒന്നൊന്നര മാസം എടുത്തു എനിക്ക് ക്യാഷ് ലെറ്റർ കിട്ടാൻ ക്യാഷ് ലെറ്റർ കിട്ടിക്കഴിഞ്ഞാലേ നമുക്ക് ഈ വിസയ്ക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ അപ്പം ക്യാഷ് ലെറ്റർ കിട്ടാൻ എനിക്ക് ഇച്ചിരി താമസിച്ചു അതുകൊണ്ട് എനിക്ക് വിസയ്ക്ക് കൊടുക്കാൻ ഇച്ചിരി ലേറ്റായി അപ്പം ഞാനിപ്പം ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന മഹേഷ് ചേട്ടൻ്റെ എന്താണ് പ്രേക്ഷകരോട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ നേരത്തെ വളരെ മുൻപ് തന്നെ നമ്മൾ ക്യാഷ് ലെറ്റർ എടുത്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് ഇന്ത്യക്ക് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ വിസയ്ക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും അങ്ങനെ അപ്ലൈ ചെയ്യുവാണെങ്കിൽ നമുക്ക് വിസയ്ക്ക് കൊടുക്കുന്ന ചാർജ് നമുക്ക് ഒഴിവാക്കാം കാരണം നമ്മൾ എമർജൻസി ആയിട്ട് വിസയ്ക്ക് അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കൂടുതൽ ചാർജ് കൊടുക്കേണ്ടതായിട്ട് വരും അതായത് എന്താണ് നമുക്ക് പ്രയോറിറ്റി വിസ എടുക്കുമ്പോഴത്തേക്കും അപ്പോൾ എനിക്കങ്ങനെ ഒരു പ്രയോറിറ്റി വിസയ്ക്ക് അപ്ലൈ ചെയ്യേണ്ടി വന്നു VFS ൽ പ്രയോറിറ്റി വിസയ്ക്ക് അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കൂടുതൽ പൈസ ആകും അപ്പോൾ എനിക്ക് സമയം കുറവായിരുന്നതുകൊണ്ട് മിൻഡേക്ക് ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തു അതായത് യൂണിവേഴ്സിറ്റിയിൽ ഓൾറെഡി കോഴ്സ് തുടങ്ങിയതും കൊണ്ടും എനിക്ക് പ്രയോറിറ്റി വിസയ്ക്ക് അപ്ലൈ ചെയ്യേണ്ടി വന്നായിരുന്നു അപ്പം പ്രയോറിറ്റി വിസയ്ക്ക് അപ്ലൈ ചെയ്യാൻ നമ്മൾ നേരത്തെ ക്യാഷ് ലെറ്റർ എടുത്ത് വെക്കുകയാണെങ്കിൽ പ്രയോറിറ്റി വിസയ്ക്ക് അപ്ലൈ ചെയ്യേണ്ട ആവശ്യമില്ല അപ്പോൾ അത് നമ്മുടെ പ്രേക്ഷകരോടൊന്ന് പ്രേക്ഷകരൊന്ന് മനസ്സിലാക്കുകയാണെങ്കിൽ നന്നായിരുന്നു കാരണം നേരത്തെ ക്യാഷ് ലെറ്റർ എടുത്ത് വെച്ച് നമ്മൾ വിസയ്ക്ക് അപ്ലൈ ചെയ്യുവാണെങ്കിൽ നമുക്ക് വിസയ്ക്ക് പ്രയോറിറ്റി വിസയ്ക്ക് കൊടുക്കുന്ന ചാർജ് ഒഴിവാക്കാൻ സാധിക്കും പിന്നെ ഒരു കാര്യം ഞാൻ ഈ യൂണിവേഴ്സിറ്റിയിലേക്ക് ഓൺലൈനായിട്ട് ഞാൻ തന്നെ സ്വന്തമായിട്ടാണ് അപ്ലൈ ചെയ്ത് അഡ്മിഷൻ എടുത്തതും അതുപോലെ തന്നെ ക്യാഷ് ലെറ്റർ വാങ്ങിച്ചതുമൊക്കെ ഞാൻ തന്നെ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്താണ് അതിനുശേഷം വിസയ്ക്ക് അപ്ലൈ ചെയ്തതും ഓൺലൈനായിട്ട് ഞാൻ തന്നെയാണ് അതായത് നമുക്ക് തന്നെ ചെയ്യാവുന്ന ചെറിയ പ്രോസസ്സുകളെ ഈ ആപ്ലിക്കേഷനുകളൊക്കെ ഉള്ളൂ നമുക്ക് വലിയ തുക ഏജൻസിക്ക് കൊടുത്ത് ഇത് ചെയ്യിപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഉള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല അത് തന്നെ ഒരു നല്ല കാര്യമാണ് നമുക്ക് യൂണിവേഴ്സിറ്റിയായിട്ട് മെയിൽ മുഖാന്തരം സെക്കൻഡ് ക്വസ്റ്റ്യൻ എനിക്ക് അറിയേണ്ട ക്വസ്റ്റ്യൻ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ പാർട്ട് ടൈം ജോബിനെ കുറിച്ച് ഒന്ന് അറിഞ്ഞാൽ കൊള്ളാവുന്നുണ്ട് കാരണം സ്കോട്ട്ലാൻഡിൽ പാർട്ട് ടൈം ജോബ് എങ്ങനെയാണ് ഇപ്പോൾ ലണ്ടനിൽ നമുക്കെല്ലാം അറിയാം പാർട്ട് ടൈം ജോബ് കിട്ടും പക്ഷേ ഇപ്പോൾ കുറച്ച് ജാനുവരി ഇന്ത്യയിൽ കുറച്ച് റഷായിരുന്നു കിട്ടിയില്ല പക്ഷേ ഇപ്പോൾ എല്ലാവരും നന്നായി പാർട്ട് ടൈം ജോബ് ചെയ്യേണ്ടത് നമുക്കൊരു ഇൻഫർമേഷൻസ് നമ്മുടെ വീഡിയോയിലൂടെ തന്നെ പലരും പറയുകയുണ്ടായി അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് വെസ്റ്റ് ഓഫ് സ്കോട്ട്ലാൻഡിൽ എങ്ങനെ പാർട്ട് ടൈം ജോബിനെ കുറിച്ച് ഡീറ്റെയിൽസ് ഒന്ന് അറിഞ്ഞാൽ വളരെ ഉപകാരമായിരുന്നു നമുക്ക് ജോലി സാധ്യതകളൊക്കെ നമ്മൾ ലണ്ടനിലെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇച്ചിരി കുറവാണെങ്കിലും ഇവിടെ ജോലി പാർട്ട് ടൈമൊക്കെ കിട്ടാൻ എളുപ്പമാണ്. എങ്കിലും നമ്മൾ എന്ത് ജോലിയും ചെയ്യാൻ തയ്യാറാണെങ്കിൽ നമുക്ക് ജോലി കിട്ടാൻ വളരെ ബുദ്ധിമുട്ടൊന്നുമില്ല. ഈ സ്കോട്ട്ലാൻഡ് എന്ന് പറയുമ്പോൾ ഇച്ചിരി കൂടെ തണുപ്പുള്ള സ്ഥലമാണ്. അതുപോലെ തന്നെ നമുക്ക് ഇംഗ്ലീഷാണ് സംസാരിക്കുന്നതെങ്കിൽ നമുക്കറിയാം നമ്മുടെ കേരളത്തിൽ മലയാളമാണ് സംസാരിക്കുന്നതെങ്കിൽ തൃശ്ശൂർക്കാർ ഒരു ലാംഗ്വേജാണ് സംസാരിക്കുന്നത്, തിരുവനന്തപുരംകാർ വേറെ ലാംഗ്വേജാണ് സംസാരിക്കുന്നത് മലയാളമാണെങ്കിൽ തന്നെ. അതുപോലെ തന്നെ ഇവിടുത്തെ ഇംഗ്ലീഷുകാർ സംസാരിക്കുമ്പോൾ ചിലരൊക്കെ സംസാരിക്കുമ്പോൾ സ്കോട്ടിഷ് കൂടിയ ഒരു ഇംഗ്ലീഷാണ് സംസാരിക്കുന്നത്. അത് ചിലപ്പോൾ നമുക്ക് ഇച്ചിരി മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുണ്ടാവുമെങ്കിൽ നമ്മളത് പതിയെ അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. എങ്കിലും നല്ലൊരു സ്ഥലമാണ് സ്കോട്ട്ലാൻഡ് എന്ന് പറയുന്നത്. വളരെ ഫ്രണ്ട്ലി ആയിട്ടുള്ള ആൾക്കാർ, കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ള സ്ഥലങ്ങൾ, നമുക്ക് വളരെ നല്ലൊരു സ്ഥലമാണ്. അപ്പം വെസ്റ്റ് ഓഫ് സ്കോട്ട്ലാൻഡ് എന്ന യൂണിവേഴ്സിറ്റി പോലെ തന്നെ പല യൂണിവേഴ്സിറ്റികൾ ഇവിടെ ഉണ്ട്. ഗ്ലാസ്കോ യൂണിവേഴ്സിറ്റി ഉണ്ട്, എഡിൻബർഗ് യൂണിവേഴ്സിറ്റി ഉണ്ട്, അതുപോലെ പല യൂണിവേഴ്സിറ്റികളുണ്ട് നമുക്ക് പഠിക്കാൻ പറ്റിയത്. അപ്പം ഞാനിപ്പോൾ ഇവിടെയുള്ള വെസ്റ്റ് ഓഫ് സ്കോട്ട്ലാൻഡ് ആണെന്നുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ അറിയാവുന്നതുകൊണ്ട് ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞതേ ഉള്ളൂ. കൂടുതൽ മലയാളികൾ ഈ യൂണിവേഴ്സിറ്റികളിൽ പഠിക്കുന്നുണ്ട്. അതുതന്നെ നമ്മളൊരു യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുമ്പോൾ കൂടുതൽ മലയാളികളുണ്ടെങ്കിൽ നമ്മുടെ സീനിയേഴ്സിനെയൊക്കെ നമുക്ക് ബന്ധപ്പെടാനും നമുക്ക് അവരോടൊക്കെ കഴിഞ്ഞ ബാച്ചുകളിൽ അവർ പോയപ്പോഴുണ്ട് പഠിച്ചപ്പോഴുണ്ടായ ഡൗട്ടുകളൊക്കെ നമുക്ക് ക്ലിയർ ചെയ്യാൻ സാധിക്കും. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, എന്തുകൊണ്ട് ഈ യൂണിവേഴ്സിറ്റി ചൂസ് ചെയ്തു? നമ്മൾ ഓൾറെഡി പറഞ്ഞു എന്തുകൊണ്ട് ഈ കോഴ്സ് MBA ചൂസ് ചെയ്തു. എൻ്റെ ഫ്യൂച്ചറിൽ നമുക്ക് എങ്ങനെ ഒരു വർക്ക് പെർമിറ്റ് കിട്ടാനും, എല്ലാവരും വന്നിരിക്കുന്നത് ഒരു വർക്ക് പെർമിറ്റ് നേടി സെറ്റിലാവുക എന്നുള്ള ഉദ്ദേശത്തിലാണ് UK ആൾക്കാർ വന്നിരിക്കുന്നത്. ഈ കോഴ്സ് കൊണ്ട് എത്രത്തോളം നമുക്കവിടെ സ്യൂട്ടബിൾ ആണ്, അവിടെ നമുക്ക് ഒരു വർക്ക് പെർമിറ്റ് നേടിയെടുക്കാൻ കാര്യങ്ങൾ ഡീറ്റെയിലായിട്ടൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യണമെങ്കിൽ വളരെ വളരെ ഉപകാരമായിരുന്നു. പഠിക്കാൻ മഹേഷേട്ട എല്ലാവരും പഠിക്കാൻ വരുന്ന എന്നതിനെക്കാട്ടിൽ ഒരു പഠിച്ച് ഇവിടെ ഒന്ന് സെറ്റിലാകാൻ വേണ്ടിയാണല്ലോ UK വരുന്നത്. അതാണല്ലോ എല്ലാവരുടെയും ഒരു ഡ്രീം. അപ്പോൾ ആ ഡ്രീമിന് വേണ്ടിയാണ് എല്ലാവരും ഇവിടെ വരുന്നത് പഠിക്കാൻ. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ MBA എടുത്തിരിക്കുന്നു. കാരണം MBAക്കൊക്കെ കൂടുതൽ സാധ്യതകൾ ഇവിടെ നമുക്കിവിടെ വന്ന് ചാടാനുള്ള ഒരു കോഴ്സ് എന്നല്ലാതെ നമുക്കതിന് മുന്നോട്ട് കൂടുതൽ ഇവിടെ ജോലി സാധ്യതകളോ അല്ല വർക്ക് പെർമിറ്റ് കിട്ടാൻ സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പം എൻ്റെ ഈ 3-4 മാസത്തെ ഇവിടുത്തെ എക്സ്പീരിയൻസും ബാക്കിയുള്ളവരുമായിട്ട് ബന്ധപ്പെട്ടതെന്ന് വെച്ച് എനിക്കങ്ങനെ തോന്നുന്നില്ല. കാരണം ഇവിടെ കൂടുതലും ജോലി സാധ്യതകളുള്ളത് ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റിൽ തന്നെയാണ്. നമുക്കറിയാം നേഴ്സുമാർ അതുപോലെയുള്ള ആൾക്കാർക്ക് തന്നെയാണ്, അതുപോലെ അല്ലെങ്കിൽ IT ഫീൽഡിൽ എഞ്ചിനീയർമാർക്ക്, അങ്ങനെയൊക്കെയാണ് കൂടുതലും ജോലി സാധ്യതയുള്ളത്. പക്ഷേ ഇപ്പോൾ ബ്രെക്സിറ്റ് വന്നതും കൊണ്ട് അടുത്ത വർഷം തൊട്ട് നമുക്ക് പല ജോബുകളും ഇവിടെ വേക്കൻ്റ് ആയിരിക്കുമെന്ന് പൊതുവെ പറയുന്നുണ്ട്. അത് എത്രമാത്രം പ്രാക്ടിക്കലാണ് എന്ന് നമുക്കറിയത്തില്ല. കാരണം പോയിൻ്റ് ബേസ് സിസ്റ്റമൊക്കെ വന്നത് നമുക്കറിയാം. അപ്പോൾ അതിനെക്കുറിച്ച് കൂടുതലായിട്ട് ആധികാരികമായിട്ട് പറയാൻ എനിക്കറിയത്തില്ലെങ്കിലും ഇവിടുന്ന് നമുക്ക് കിട്ടിയിരിക്കുന്ന ന്യൂസ് അനുസരിച്ച്, കാരണം ഇവിടെ ഈ വർഷം ഞങ്ങൾ ജനുവരിയിൽ വന്നിരിക്കുന്നവരൊക്കെ നമുക്കിവിടെ പഠനം കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ അതിൻ്റെ ഒരു സർട്ടിഫിക്കറ്റ് വെച്ച് നമുക്ക് പോസ്റ്റ് സ്റ്റഡി വിസയ്ക്ക് അപ്ലൈ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ആ സമയത്ത് നമുക്ക് എവിടെയെങ്കിലും ജോലിക്ക് കയറാം. അവിടുന്ന് നമുക്ക് സ്ഥിരമായിട്ടൊരു വർക്ക് പെർമിറ്റ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമോ എന്നതിനെക്കുറിച്ച് എനിക്ക് ഇപ്പോൾ പറയാൻ അറിയത്തില്ല. എങ്കിലും അതിനുള്ള ഒരു ചാൻസ് ഉണ്ടാകുമെന്ന് നമുക്ക് വിശ്വസിക്കാം. എല്ലാം ഒരു ശുഭാപ്തി വിശ്വാസമാണല്ലോ. നമുക്ക് വേറൊരു ക്വസ്റ്റ്യൻ അറിയേണ്ടത് എല്ലാവർക്കും മനസ്സിലുള്ള ക്വസ്റ്റ്യനാണ്, കോവിഡ് 19 എങ്ങനെ വെസ്റ്റ് ഓഫ് സ്കോട്ട്ലാൻഡിനെ ബാധിച്ചു, അത് എങ്ങനെ ടോൺബി ചേട്ടനെ ബാധിച്ചിരിക്കുന്നു നമുക്കെല്ലാവർക്കും അറിയണം. വെസ്റ്റ് ഓഫ് സ്കോട്ട്ലാൻഡിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ ഒരു വിഷ്വൽ രൂപത്തിൽ കാണിക്കുകയാണെങ്കിൽ വളരെ വളരെ ഉപകാരമായിരുന്നു. അപ്പോൾ ഞങ്ങളിപ്പോൾ പഠിക്കുന്ന വെസ്റ്റ് ഓഫ് സ്കോട്ട്ലാൻഡ് യൂണിവേഴ്സിറ്റിയിലെ ലനാഷെയർ ക്യാമ്പസിലാണ്. 3-4 ക്യാമ്പസുണ്ട്. ലനാഷെയറിലുണ്ട്, അതേപോലെ പേസിലിയിലുണ്ട്, അതുപോലെ ലണ്ടനിലുണ്ട്. അപ്പോൾ അതിൽ ലനാഷെയർ ക്യാമ്പസിലാണ് പഠിക്കുന്നത്. അപ്പോൾ ഈ ക്യാമ്പസിനെ കുറിച്ച് പറയുവാണെങ്കിൽ ക്യാമ്പസ് നമ്മുടെ ടെക്നോ പാർക്കോ അല്ലെങ്കിൽ ഇൻഫോ പാർക്കോ ഒക്കെ പോലെ ടൗണിൽ നിന്ന് ഇച്ചിരി ഉള്ളിലേക്ക് മാറി ഒരു ടെക്നോളജി പാർക്കിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ടൗണുമായിട്ട് അധികം ബന്ധമില്ല. ഇതിൻ്റെ അടുത്തൊക്കെ നമ്മൾ താമസിക്കുക അല്ല റൂം എടുക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ജോലിക്ക് സാധ്യത കുറവായിരിക്കും. പിന്നെ ടൗണിലേക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ജോലി സാധ്യതകളൊക്കെ ഉള്ളൂ. ഞങ്ങൾ വന്ന സമയത്ത് നമ്മുടെ ഈ കാലാവസ്ഥയുടെ വ്യതിയാനം കൊണ്ടും എല്ലാവരും ജോലിയൊക്കെ കിട്ടി സെറ്റിൽ ചെയ്ത് വരുന്നുള്ളായിരുന്നു. ആ സമയത്താണ് ഈ കോവിഡ്-19 എന്നൊരു മഹാമാരി നിങ്ങൾക്കറിയാവുന്ന പോലെ ഇവിടെയും പടർന്നു പിടിക്കുന്നത്. അത് തികച്ചും നമ്മുടെ സ്റ്റുഡൻസിനെ വളരെ നല്ല രീതിയിൽ അഫക്റ്റ് ചെയ്തിട്ടുണ്ട്. കാരണം സ്റ്റുഡൻസിനൊക്കെ ജോലി കിട്ടി വരുന്ന ഒരു സമയമായിരുന്നു. ആ സമയത്ത് പെട്ടെന്ന് ഈ കോവിഡ്-19 വന്നതുകൊണ്ട് പല ഷോപ്പുകൾ, പല റെസ്റ്റോറൻറ്റുകൾ ഒക്കെ ക്ലോസ് ചെയ്യേണ്ടതായിട്ട് വന്നു. അതുകൊണ്ട് പലർക്കും പല ജോലികളും നഷ്ടപ്പെട്ടിട്ടുണ്ട്. പല സ്റ്റുഡൻസും ഇപ്പോൾ സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. ലോക്ക്ഡൗൺ പ്രഖ്യാപിച്ചു എങ്കിലും നമ്മുടെ ഇന്ത്യയിലെ പോലെ വലിയൊരു ലോക്ക്ഡൗൺ ഇവിടെ ഇല്ല. കാരണം ആൾക്കാർക്ക് പുറത്തിറങ്ങി നടക്കാം. നമ്മുടെ കമ്മ്യൂണിറ്റി കൂടുന്ന, അതായത് ചർച്ചുകൾ അല്ലെങ്കിൽ ബാറുകൾ, അങ്ങനെ ഷോപ്പിംഗ് മാളുകൾ, അങ്ങനെയൊക്കെ മാത്രമേ ഇവിടെ ഒരു ലോക്ക്ഡൗണിൻ്റെ ഒരു സോഷ്യൽ ഡിസ്റ്റൻസ് കീപ്പ് ചെയ്ത് പ്രവർത്തിക്കുന്നുള്ളൂ. അല്ലാതെ പുറത്തോടെ നടക്കുന്നതിനോ അല്ലെങ്കിൽ ഇറങ്ങി നടക്കുന്നതിനോ ഒന്നും കുഴപ്പമില്ല. കാരണം ഇപ്പോൾ ഈ സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നല്ല വെയിലുള്ളതും സൺലൈറ്റ് ഉള്ളതും സമയമാണ്. ഈ സമയത്ത് ആൾക്കാർ എക്സസൈസ് ചെയ്യാനും മറ്റുമായിട്ട് വെളിയിൽ കൂടെ ഇറങ്ങി നടക്കുന്ന ഒരു സമയമാണ്. അതുകൊണ്ട് തന്നെ എല്ലാവരും സോഷ്യൽ ഡിസ്റ്റൻസ് പോലും കീപ്പ് ചെയ്യാതെ ഒരു എക്സർസൈസ് നടക്കുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോൾ ഇവിടെ സ്ഥിതി ചെയ്യുന്നത്. നിങ്ങളൊക്കെ ന്യൂസിൽ കാണുന്ന പോലെ തന്നെ ഇപ്പോൾ ഇവിടെ മരണനിരക്ക് കുറയാൻ സാധിച്ചു എങ്കിലും ഈ COVID-19-ന്റെ ഒരു വ്യാപനം തടയാൻ ഇതുവരെ സാധിച്ചിട്ടില്ല. ദിവസം വഴി ഈ രോഗം ബാധിച്ചുകൊണ്ടിരിക്കുന്നവർ കൂടുകയാണ്. അതുതന്നെ ഇവിടുത്തെ സ്റ്റുഡൻസിനെ വളരെയധികം സ്ട്രഗിൾ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റുഡൻസിൻ്റെ ജോലി നഷ്ടപ്പെട്ടു. സ്റ്റുഡൻസിന് ഇപ്പം പുതിയ ഒരു അക്കോമഡേഷൻ്റെ അടുത്ത് വേറെ അക്കോമഡേഷനിലേക്ക് മാറാൻ സ്റ്റുഡൻസിനെ അവർ സമ്മതിക്കുന്നില്ല. പിന്നെ ഇപ്പോൾ ഇവിടെ കൂടുതലും ജോലികളുള്ളത് കെയർ ഹോമുകളിലാണ്. കെയർ ഹോമുകളിൽ ജോലിക്ക് പോയാൽ അത് എത്രത്തോളം സേഫ് ആണെന്ന് നിങ്ങൾക്കറിയാം. കാരണം അവിടെ പല ആൾക്കാർക്കും ഈ COVID-19 ബാധിച്ചവരാണ് കെയർ ഹോമിൽ ജോലി. പിന്നെ ചില സ്റ്റുഡൻസൊക്കെ ഇപ്പോൾ ഒരു നിവൃത്തിയും ഇല്ല, അവരെ ആരും ഹെൽപ്പ് ചെയ്യുന്നില്ല എന്നൊരു കാരണത്താൽ അവർക്ക് ഏൺ ചെയ്യാൻ വേണ്ടി അവർ പല കെയർ ഹോമുകളിലും ജോലിക്ക് പോകുന്നുണ്ട്. എത്രമാത്രം സേഫാണെന്ന് പറയാൻ പറ്റത്തില്ല. കാരണം അതുപോലെ തന്നെ ഈ കഴിഞ്ഞ ആഴ്ചകളിലാണ് ഇവിടെയൊക്കെ സ്റ്റുഡൻസ് യൂണിയൻ്റെ പ്രതിനിധികളും എംബസി വഴിയുള്ള പ്രതിനിധികളുമൊക്കെ ഈ സ്റ്റുഡൻസിന് കുറച്ച് ഫുഡ് അല്ലെങ്കിൽ ഫുഡ് ഐറ്റമുകളൊക്കെ കൊടുക്കാൻ വേണ്ടി തുടങ്ങിയത്. അതിന് മുമ്പൊന്നും അങ്ങനെ യാതൊരു സഹായമോ യൂണിവേഴ്സിറ്റിയുടെ ഭാഗത്തുനിന്നോ അല്ലെങ്കിൽ സ്റ്റുഡൻസ് കൗൺസിലിൻ്റെ ഭാഗത്തുനിന്നോ ഇന്ത്യൻ എംബസിയുടെ ഭാഗത്തുനിന്നോ ഉണ്ടായിട്ടില്ല. അതുതന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇവിടുത്തെ സ്റ്റുഡൻസ് നല്ലപോലെ സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. അതുപോലെ ഇവിടെ ബസ്സുകളും ട്രെയിനുകളും പബ്ലിക് ട്രാൻസ്പോർട്ടുകളൊക്കെ അത്യാവശ്യം ഓടുന്നുണ്ട്. കാരണം ഇവിടെ ഹോസ്പിറ്റലുകളിൽ വർക്ക് ചെയ്യുന്നവർക്കൊക്കെ പോകാൻ വേണ്ടി. ഈ COVID-19 ബാധിച്ചത് നമ്മുടെ സ്റ്റുഡൻസിനെയാണ് ഏറ്റവും കൂടുതൽ അഫക്റ്റ് ചെയ്തിരിക്കുന്നത്. കാരണം സ്റ്റുഡൻസിനെ ആരും തിരിഞ്ഞു നോക്കുന്നില്ല. യൂണിവേഴ്സിറ്റികളിൽ നിന്നാണെങ്കിലും ക്ലാസ്സില്ലെങ്കിൽ പോലും അവരിപ്പോൾ അവർക്ക് ജോലിയുണ്ടോ അവർക്ക് ഫുഡുണ്ടോ എന്ന് യൂണിവേഴ്സിറ്റികളിൽ നിന്ന് പോലും അന്വേഷിക്കുന്നില്ല. അതുപോലെ തന്നെ മറ്റ് മലയാളി അസോസിയേഷനുകളൊക്കെ ഇവിടെ കുറവാണ്. അതുകൊണ്ട് തന്നെ ഈ സ്റ്റുഡൻസ് വളരെ പരിതാപകരമാണ് അവരുടെ ജീവിതം. കാരണം അവരുടെ കാര്യങ്ങൾ അന്വേഷിക്കാൻ ആരുമില്ല. അവർക്ക് ജോലിയില്ല, അവർക്ക് അക്കോമഡേഷൻ അതായത് റെൻറ്റ് കൊടുക്കാൻ ഫീസില്ല, അങ്ങനെ പല കാര്യങ്ങളുണ്ട്. അപ്പോൾ ഈയിടെ കഴിഞ്ഞ ആഴ്ചകളിലൊക്കെയാണ് ഈ COVID-19 ബാധിച്ചതിൽ കഴിഞ്ഞ ആഴ്ചകളിലൊക്കെയാണ് ഈ ഇന്ത്യൻ സ്റ്റുഡൻസ് കൗൺസിലിൻ്റെ ആൾക്കാരൊക്കെ കൊണ്ടുവന്ന് കുറച്ച് പേർക്കൊക്കെ കുറച്ച് ഫുഡ് ഐറ്റംസൊക്കെ കൊണ്ടുവന്ന് കൊടുത്തായിട്ട് അറിയാൻ സാധിച്ചത്. അതുതന്നെ ശരിക്കും ഇവിടെയുള്ള ഇന്ത്യൻ സ്റ്റുഡൻസുകൾ ഒത്തിരി സഫർ ചെയ്യുന്നുണ്ട് ഈ COVID-19 കാരണം. വളരെ തിരക്കുള്ള ഒരു റെയിൽവേ സ്റ്റേഷനായിരുന്നു ഇന്ന്. ഈ COVID-19 ബാധിച്ചതിൽ പിന്നെ തിരക്കുകൾ കുറഞ്ഞു, റെയിൽവേ സ്റ്റേഷനുകളിൽ ആളുകൾ കുറഞ്ഞു. ട്രെയിനുകൾ മിനിറ്റിന് വന്നുകൊണ്ടിരുന്ന ട്രെയിനുകൾ ഇപ്പോൾ 5 മിനിറ്റോ അല്ലെങ്കിൽ അരമണിക്കൂറോ 1 മണിക്കൂറോ കഴിയുമ്പോൾ മാത്രമായിരിക്കുകയാണ്. ഹലോ ഗേസ്, ഞാനിപ്പോൾ ഗ്ലാസ്ഗോയിലേക്കുള്ള ബസ്സിൽ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ബസ്സിലിപ്പോൾ ഒരാളുമില്ല, ഞാൻ മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇതാണ് ഇവിടുത്തെ ലോക്ക്ഡൗൺ ബാധിച്ചിരിക്കുന്ന അവസ്ഥ. അടുത്ത ക്വസ്റ്റ്യൻ നമുക്കറിയേണ്ടത് സെപ്റ്റംബർ ഇൻടേക്കിനെ കുറിച്ചാണ്. വെസ്റ്റേൺ സ്കോട്ട്ലാൻഡ് യൂണിവേഴ്സിറ്റി എന്തെങ്കിലും പ്രത്യേകിച്ച് സെപ്റ്റംബർ ഇൻടേക്കിനെ കുറിച്ച് വല്ലതും പറഞ്ഞിട്ടുണ്ടോ? കാരണം ഒരുപാട് പേര് ഇപ്പോഴും കൺഫ്യൂഷനാണ്. സെപ്റ്റംബർ ഇൻടേക്ക് പോകണോ, ഇനി ജനുവരിയിൽ പോകണോ, അങ്ങനെ ഒരുപാട് കൺഫ്യൂഷനിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഇത് വളരെ യൂസ്ഫുൾ ആവും. കാരണം നമുക്ക് കിട്ടിയ ഇൻഫർമേഷൻസ് സെപ്റ്റംബർ ഇൻടേക്ക് ആസ് യൂഷ്വൽ പോവും. പക്ഷേ ചിലപ്പോൾ 1-2 വീക്കോളം ചിലപ്പോൾ ഓൺലൈൻ ക്ലാസ്സുകളായിരിക്കും. ഇൻ കേസ് ഇപ്പോൾ നമുക്ക് ഓഫർ ലെറ്റർ എടുത്തവർ പേടിക്കേണ്ട ഒരു ആവശ്യമില്ല. ഇപ്പോൾ സെപ്റ്റംബർ ഇൻടേക്കിൽ പോകണ്ട എന്നുണ്ടെങ്കിൽ ഡെഫർ ചെയ്ത് ജനുവരിയിലേക്ക് മാറ്റാം. ഓക്കെ, അങ്ങനെ കുറേ ഓപ്ഷൻസ് എല്ലാം ഉണ്ട്. ഒരുപാട് ഞാൻ ഇപ്പോൾ റീസെൻ്റ്ലി കുറച്ച് വീഡിയോസ് ചെയ്തിട്ടുണ്ടായിരുന്നു, അതൊക്കെ കണ്ടു നോക്കുക. അപ്പോൾ ഗൈസ്, ഈ ഒരു ആൻസർ ഞാൻ പ്രതീക്ഷിക്കും നല്ലൊരു ആൻസറായിട്ട്. നമ്മുടെ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഇതുവരെ സെപ്റ്റംബർ ഇൻടേക്കിനോ അടുത്ത ഇൻടേക്കിനെ കുറിച്ച് ഇതുവരെ ഒരു ഇൻഫർമേഷനും കിട്ടിയിട്ടില്ല. കാരണം യൂണിവേഴ്സിറ്റി ക്ലോസ്ഡ് ആണ്. നമുക്ക് ഓൺലൈനുമായിട്ട് യൂണിവേഴ്സിറ്റിയിലെ ഓൺലൈൻ മുഖാന്തരം യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസറുമായിട്ട് സ്റ്റുഡൻസ് കോൺടാക്ട് ചെയ്യുന്നുണ്ട്. കാരണം പല അസൈൻമെൻറ്റുകൾ സബ്മിറ്റ് ചെയ്യേണ്ടതുണ്ടായിരുന്നു. പല ക്ലാസ്സുകളൊക്കെ കുറച്ച് ദിവസങ്ങളിലൊക്കെ നടത്തിയായിരുന്നു ഓൺലൈനിലായിട്ട്, സൂം വഴിയും അതുപോലെ തന്നെ പല ആപ്ലിക്കേഷൻ വഴിയും ഓൺലൈനുമായിട്ട് സ്റ്റുഡൻസും പ്രൊഫസർമാരും തമ്മിൽ ബന്ധപ്പെട്ടിരുന്നു. അതിനുശേഷം ഇപ്പോൾ നമുക്ക് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് COVID-19-നെ കുറിച്ചുള്ളൊരു അപ്ഡേറ്റ് കിട്ടുന്നതല്ലാതെ എന്ന് യൂണിവേഴ്സിറ്റി ഓപ്പൺ ചെയ്യുമെന്നോ എന്ന് അടുത്ത ഇൻടേക്കിലേക്ക് പുതിയ അഡ്മിഷൻ സ്വീകരിക്കുമെന്നതിനെക്കുറിച്ച് പ്രത്യേകമായ ഒരു ഒഫീഷ്യലായിട്ടുള്ള ഇൻഫർമേഷൻ നമുക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല. പിന്നെ സ്കോട്ട്ലാൻഡിലേക്ക് വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ നല്ലൊരു കാര്യമാണ്. ഒരു ആവറേജ് പഠിക്കുന്ന ഒരു സ്റ്റുഡൻസിന് സ്കോട്ട്ലാൻഡിലേക്ക് അഡ്മിഷൻ കിട്ടുക എന്ന് വളരെ എളുപ്പമുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ട് ഞാൻ ഈ മകേഷ് സാറിൻ്റെ ഈ ചാനലിൻ്റെ താഴെ ഇതിൻ്റെ ലിങ്ക് കൊടുക്കുക, യൂണിവേഴ്സിറ്റിയുടെ ലിങ്ക് കൊടുക്കുക. നിങ്ങൾക്ക് തന്നെ ഓൺലൈൻ അപ്ലൈ ചെയ്ത് അഡ്മിഷൻ എടുക്കാവുന്നേ ഉള്ളൂ, അഡ്മിഷൻ ഓപ്പൺ ആകുമ്പോൾ. അപ്പം ഇത്രയും സമയം എനിക്ക് മകേഷ് ചേട്ടൻ്റെ ഈ ചാനലിൽ ഒരു ഇൻ്റർവ്യൂ നടത്താനും മകേഷ് ചേട്ടനോട് സംസാരിക്കാനും മകേഷ് ചേട്ടൻ്റെ പ്രേക്ഷകരോട് ഈ വെസ്റ്റ് ഓഫ് സ്കോട്ട്ലാൻഡിനെ കുറിച്ചും അതിൻ്റെ യൂണിവേഴ്സിറ്റിയിലെ കുറിച്ചും ഞങ്ങളുടെ ഇവിടുത്തെ സാഹചര്യത്തെക്കുറിച്ച് നിങ്ങൾക്ക് കാണിച്ചു തരാനും മനസ്സിലാക്കി തരാൻ സാധിച്ചതിനും എൻ്റെ അവസരം തന്നതിന് മകേഷ് ചേട്ടനോട് പ്രത്യേകം നന്ദി പറയുകയാണ്. മകേഷ് ചേട്ടൻ ചെയ്യുന്ന ഈ അൺപെയ്ഡ് ആയിട്ടുള്ള ഈ വർക്ക് ഒത്തിരി കേരളത്തിലെ ഒത്തിരി സ്റ്റുഡൻസിനെ യുകെയിലേക്ക് വരാനും അവരുടെ ഫാബ് മെച്ചപ്പെടുത്താനും സഹായിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കാരണം ഇങ്ങനെ ഇത്രയും നല്ലൊരു ഇൻഫർമേഷൻ ജോലി സാധ്യതയും അല്ലെങ്കിൽ മറ്റ് രാജ്യത്തെ കാര്യങ്ങൾ അവിടെയായിട്ട് ഒരു ഡിസ്കഷൻ നടത്തി പ്രേക്ഷകരിലേക്ക് എത്തുക എന്ന് പറഞ്ഞാൽ ഇച്ചിരി റിസ്ക് ഉള്ള കാര്യമാണ്. അതുപോലെ തന്നെ ഇത് പ്രേക്ഷകരിലേക്ക് എത്തുമ്പോൾ പലർക്കും പല സ്വപ്നങ്ങൾ കാണാനും ഇത് സാധിക്കുകയാണ്. അതുപോലെ തന്നെ അവർക്ക് പുതിയ മേഖലകളിലേക്ക് കടന്നു ചെല്ലാനുമൊക്കെ ഒരു വഴി തുറന്നു കൊടുക്കുകയാണ്. മഹേഷ് ചേട്ടനെ എല്ലാവിധ ആശംസകളും നേരുന്നു. മഹേഷ് ചേട്ടൻ്റെ ചാനലിന് ഉയരങ്ങളിലേക്ക് എത്തട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഇതേപോലൊരു സെക്ഷൻ, അടിപൊളി സെക്ഷൻ നമുക്ക് വേണ്ടി കാഴ്ചവെച്ച ടോൺബി ചേട്ടൻ ഒരുപാട് നന്ദിയുണ്ട്. ടോൺബി ചേട്ടൻ ഒരു ടെക് യൂട്യൂബറും കൂടിയാണ്. അപ്പോൾ അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ലിങ്ക് കൂടി ഞാൻ സബ്സ്ക്രിപ്ഷൻ ലിങ്ക് കൂടി ഞാൻ താഴത്ത് ആഡ് ചെയ്യുന്നുണ്ട്. കണ്ടു നോക്കാം. നമ്മൾ ഫ്യൂച്ചറിൽ ഡെവലപ്പായിക്കൊണ്ടിരിക്കുന്ന ഒരു യൂട്യൂബറാണ് ടോൺബി ചേട്ടൻ. അതേപോലെ തന്നെ നമ്മളൊരു ചെറിയൊരു യൂട്യൂബറാണ്. നമ്മളെയും കൂടി ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അതേപോലെ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ പുതിയ പുതിയ വീഡിയോസ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ അണിയറയിൽ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഗായ്സ്, അടുത്ത വീഡിയോ വരുന്നവരേക്കും വണക്കം.